ഹലോ ഫ്രണ്ട്സ്, മിക്കോ റോക്ക് നേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു എയർപോർട്ടിൻ്റെ മുന്നിലാണെങ്കിൽ ഒരു തട്ടുകടയിൽ ഫുഡിങ്സ് അടിച്ചാലോ? അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഗുൽബർഗ ESIC ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഗുൽബർഗയിലെ എയർപോർട്ടിൽ വരികയും ആ ഒരു എയർപോർട്ടിൻ്റെ മുന്നിലായിട്ട് രസകരമായിട്ട് ഈ ഒരു ഫുഡിങ്സിൻ്റെ ഒരു ഡെസ്റ്റിനേഷനുമാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നതോ. വെളിയിൽ കൂടെ നമുക്ക് നേരെ എയർപോർട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കൂടെ വന്ന കൊളീഗ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു എയർപോർട്ട് കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഒരു ഹോട്ടൽ, ഒരു തട്ടുകടയായിട്ട് ഇരിക്കുന്ന ഒരു വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു മിനി മീൽസ് ഓർഡർ ചെയ്തു, അതുകൂടാതെ തന്നെ ഒരു ചായ ഓർഡർ ചെയ്തു, ഫുഡിങ്സിൻ്റെ മറ്റ് വെറൈറ്റീസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ലഭ്യമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് മിനി മീൽസാണ്, ചപ്പാത്തിയുണ്ട്, സാലഡ്, സാമ്പാർ, അച്ചാർ, അതുകൂടാതെ തന്നെ ഒരു മിക്സഡ് വെജിറ്റബിൾസിൻ്റെ ഒരു കുറുമയുണ്ട്, അതോടൊപ്പം തന്നെ റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് മിനി മീൽസ് ആണ്. മിനി മീൽസ് എപ്പോഴും റൈസ് ഐറ്റംസുകളും അതുകൂടാതെ തന്നെ ചപ്പാത്തി ഐറ്റംസുകളൊക്കെ കാണും. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷും കൂടെയാണ്. നമ്മുടെ സുഹൃത്തും നമ്മുടെ വഴികാട്ടിയുമായ ഷിബിനൊക്കെയാണ് എല്ലാ സംഭവങ്ങളും ടെസ്റ്റ് ചെയ്ത് പറയുന്നത്. ഒരു PhD കാരനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വളരെ സോഫ്റ്റായിട്ട് ചപ്പാത്തിയും കുറുമയും അതിൻ്റെ കറി ഐറ്റംസുകളൊക്കെ കഴിച്ചതിന് ശേഷം കൊള്ളാമെന്നും പറയുന്നുണ്ട്, കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടത്തിൽ കുറേ ലഗേജ് എൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിലാണെങ്കിൽ എനിക്കൊരു സെൽഫായിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ കുറച്ച് പാടുണ്ട്. എന്നിരുന്നാലും എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വൈബായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർപോർട്ട് കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ഹോട്ടൽ എന്നുള്ളത് ഒരു തട്ടുകട ഫീലായിട്ട് കഴിക്കുമ്പോഴേക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഉണ്ടാകും. എസ്പെഷ്യലി ഇതായ ഒരു ചപ്പാത്തി ഐറ്റംസ് എന്ന ഈ ഒരു മിനി മീൽസ് ഒരു പ്രത്യേക ഒരു വൈബാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഗുൽബർഗയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് എയർലൈൻസ് മാത്രമുള്ള അലയൻസ് എയറുണ്ട്, സ്റ്റാർ എയറുണ്ട്. ഈ രണ്ട് ഫ്ലൈറ്റ് മാത്രം ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് നമ്മുടെ ഗുൽബർഗ എന്ന കാലബുർഗ എയർപോർട്ടും. ഇതൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സുകൾ ഒന്നും തന്നെ വരാറില്ല. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെളിയിൽ പോകാനും സത്യം പറഞ്ഞാൽ വലിയ പാട് തന്നെയാണ്. ഒരു 4-5 കാറൊക്കെ ആണെങ്കിൽ ടൂറിസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് സർവീസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കുമെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഫുഡിങ്സ് എല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൈബ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുന്ന സമയത്ത് ഉണ്ട് ഗൈസ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചല്ല കഴിക്കുന്നത്, റൈറ്റ് ഹാൻഡ് വെച്ച് തന്നെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിയും റൈസ് ഐറ്റംസുകളും എല്ലാ സംഭവവും നല്ല രീതിയിൽ വയർവീക്ക് കുശാലായിട്ട് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഗുൽബർഗ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ ഒഫീഷ്യൽ ട്രിപ്പിനാണ് വന്നിട്ടുള്ളത്. ചായയൊക്കെയാണ് ഇതാ ഇതുപോലത്തെ ഒരു ചെറിയ കപ്പിൽ മാത്രമേ തരികയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പാണ്. നമ്മുടെ ഗുൽബർഗ കർണാടക സീരീസിൻ്റെ പ്ലേലിസ്റ്റ് കൂടെ ഇതോടെ പാടിച്ചിരുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.